ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കൂന്തൽ കടായിയാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലും അപ്പം നമ്മൾ കേക്ക് വൃത്തിയാക്കി വെച്ചിട്ടുള്ള കൂന്തളാണിത്. ഇനി ഇതിലോട്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കുക ആവശ്യത്തിന്. പിന്നെ ഇതിലോട്ട് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അങ്ങനെ ഇതാ അമ്മ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ ചൂടാൻ വെച്ചിട്ട് സ്റ്റൗവിൽ വെച്ചിട്ട് അതിലോട്ട് പാനിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ മസാല പൊടികളൊക്കെ ചേർത്ത് വെച്ച് നമ്മളുടെ കുന്തൽ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലത് ഇനി ഇതുപോലെ എല്ലാവർക്കൊക്കെ ആക്കി കൊടുക്കാം. നമുക്ക് മൂടി വെച്ച് കൊടുക്കാം. ഇത് റെഡിയായി വരട്ട്. ഇനി നമുക്ക് അതിലോട്ടുള്ള വെജിറ്റബിൾസ് എന്തൊക്കെ നോക്കാം. പച്ചമുളക്, തക്കാളി, സവാള, വെളുത്തുള്ളി, ഇതാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അതിനതാ ഇവിടെ റെഡിയായി വരുന്നുണ്ട് കേട്ടോ. നമുക്കത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടൊന്നും കൂടെ മൂടി വെച്ച് കൊടുക്കാം. ഈ ഇതിലോട്ട് സവാള ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇത് വഴങ്ങി വരുന്ന ഇടയ്ക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇതിലോട്ട് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക. പിന്നെ പച്ചമുളക് ചേർത്ത് കൊടുക്കുക. പിന്നെ തക്കാളിയും ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്യാം. ഇത് നന്നായിട്ട് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ.
ഇനിയിത് മൂടി വെച്ച് റെഡിയാവാൻ വെക്കാം. ഇനിയിത് തുറന്ന് നോക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് മല്ലിപ്പൊടി കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി മുളകുപൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കുക. ഉപ്പും ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് നമുക്ക് ചപ്പല ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇതിലോട്ട് ടൊമാറ്റോ കേച്ചപ്പ് ഒഴിച്ചെടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അങ്ങനെ ഇതാ നമ്മളുടെ കൂന്തൽ കടായി ഇവിടെ റെഡിയായി വരുന്നുണ്ട്. ഇനി ഇതിലോട്ട് കുറച്ച് സോയാ സോസും കൂടെ അയച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് ഒന്നും കൂടെ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഇതാ ഇവിടെ നമ്മളുടെ ടേസ്റ്റ് ആയിട്ടുള്ള കൂന്തൽ കടായി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്തൊക്കെ. നല്ല അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.